ലക്ഷം തൊഴിൽദാന പദ്ധതി അംഗങ്ങളുടെ പെൻഷൻ ആനുപാതികമായി വർദ്ധിപ്പിച്ച് പെൻഷൻ വിതരണ കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 100,000 യുവകർഷക സമിതി ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ഓവൈ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു ധർണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി കൃഷിഭവൻ തലത്തിൽ ഇങ്ങനെ സമരങ്ങൾ നടക്കുകയാണ്. ഈ സമരം നടത്തുന്നത് ഇത് സർക്കാർ സ്പോൺസേഡ് സമരമാണ്. കേരളത്തിലെ കർഷകരെ സമരരംഗത്തേക്ക് തള്ളിവിട്ടത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഇന്ന് കർഷകർക്ക് പെൻഷൻ നൽകുന്നുണ്ട്. ഇന്ന് കർഷകർക്ക് നൽകുന്ന പെൻഷൻ 1,000 രൂപയാണ്. ഇന്ന് കർഷകർക്ക് പെൻഷൻ നൽകുന്നത് 60-ാമത്തെ വയസ്സിലാണ്. ഇന്ന് 60-ാമത്തെ വയസ്സിൽ കർഷകർക്ക് പെൻഷൻ നൽകുന്നത് 28 വർഷം മുമ്പ് 1,100 രൂപ അടച്ചതിൻ്റെ കൂടി പേരിലാണ് ഇന്ന് കർഷകർക്ക് 60-ാമത്തെ വയസ്സിൽ 1,000 രൂപ പെൻഷൻ നൽകുന്നത്. ഇന്ന് 60-ാമത്തെ വയസ്സിൽ സർക്കാർ വാർദ്ധക്യ പെൻഷൻ നൽകുന്നുണ്ട്. ഇന്ന് സർക്കാർ 60-ാമത്തെ വയസ്സിൽ നൽകുന്ന വാർദ്ധക്യ പെൻഷൻ ലഭിക്കാൻ 1 രൂപ പോലും ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട, 60 വയസ്സായി എന്നുള്ള ഒരു രേഖ ബന്ധപ്പെട്ട പൈസ തെളിയിക്കുന്ന 60 വയസ്സായ സർട്ടിഫിക്കറ്റും ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസിൽ നൽകിയാൽ അവർക്ക് 1 മാസത്തിനുള്ളിൽ പെൻഷൻ നൽകും. അപ്പോൾ 1 രൂപ പോലും അടയ്ക്കാതെ ക്ഷേമ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ പോലെയുള്ള മറ്റ് ക്ഷേമ പെൻഷനിൽ 1,600 രൂപ കൊടുക്കുമ്പോഴാണ് പാവപ്പെട്ട കർഷകർക്ക് 1,000 രൂപ പെൻഷൻ നൽകുന്നത്. ഇത് അനീതിയാണ്, ഇത് നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ ഈ സമരത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ലക്ഷം തൊഴിൽദാന പദ്ധതി ചേർന്നിട്ടുള്ള കർഷകരുടെ, കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ പെൻഷനും ആനുപാതികമായി വർദ്ധിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയുടെ പേര് കർഷക ക്ഷേമ ബോർഡ് എന്നാണ്. ആ കർഷക ക്ഷേമ ബോർഡിൽ അംഗമായി ചേർന്നാൽ 5,000 രൂപയാണ് പെൻഷൻ നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടപ്പിലാക്കിയ പദ്ധതിക്ക് 5,000 രൂപ പെൻഷൻ, കാർഷിക മേഖലയിൽ കൃഷിഭവന മുഖേന നടപ്പിലാക്കിയ പദ്ധതിക്ക് 5,000 രൂപ പെൻഷൻ, 28 വർഷം മുമ്പ് നടപ്പിലാക്കിയ ലക്ഷം തൊഴിലാണ പദ്ധതിയിലെ കർഷകരുടെ പെൻഷൻ 1,000 രൂപ. ഇത് വിരോധാഭാസമാണ്, ഇത് അനീതിയാണ്, ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഈ സമരത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നടപ്പിലാക്കിയ പുതിയ പെൻഷൻ പദ്ധതിയുടെ തുകയോട് തുല്യമായി 28 വർഷം മുമ്പ് സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കിയ ലക്ഷം തൊഴിൽദാന പദ്ധതിയുടെ പെൻഷൻ തുകയും ഇപ്പോൾ നടപ്പിലാക്കിയ പെൻഷൻ തുകയോട് തുല്യമാകണം എന്നാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. മേഖലാ പ്രസിഡന്റ് പി എസ് സുബ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വിൽസൺ സി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഓവൈ കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം എൻ ഹരിഹരൻ സമര സന്ദേശം നൽകി. യോഗത്തിന് മേഖലാ സെക്രട്ടറി മോഹനൻ സ്വാഗതം ആശംസിച്ചു. ലക്ഷം തൊഴിൽദാന പദ്ധതിക്ക് ബജറ്റിൽ തുക ഉൾപ്പെടുത്തുക, പെൻഷൻ തുക 5,000 രൂപയായി വർദ്ധിപ്പിക്കുക, ഗ്രാറ്റുവിറ്റി മരണാനന്തരം നോമിനിക്കുള്ള ധനസഹായം ആനുപാതികമായി വർദ്ധിപ്പിക്കുക, കാർഷിക വികസന പദ്ധതിയിലും ലക്ഷം തൊഴിൽദാന പദ്ധതി നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാനതല കമ്മിറ്റിയിലും ഓവൈ കെ എസ് അംഗങ്ങളെ ഉൾപ്പെടുത്തുക, 60 വയസ്സിനുശേഷം മരിച്ചവരുടെ നോമിനിക്കുള്ള ധനസഹായം അടിയന്തരമായി വിതരണം ചെയ്യുക, ചികിത്സാ ധനസഹായം ലഭിച്ചവർക്കും 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ ഗ്രാറ്റുവിറ്റി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ധർണയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.